തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ അകപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് വീട്ടിൽ തിരിച്ചെത്തി. മോസ്കോയിൽ നിന്നും തിങ്കളാഴ്ച പുലർച്ചെ 3:30 ഡൽഹി എയർപോർട്ടിലെത്തിയ പ്രിൻസ് ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിൽ നിന്നും വിമാനം കയറി ബുധനാഴ്ച പുലർച്ചെ 3:00 തിരുവനന്തപുരത്ത് എത്തി. ഔദ്യോഗിക രേഖകളുടെ അഭാവത്തിൽ എംബസി ലഭ്യമാക്കിയ പ്രത്യേക പെർമിറ്റ് വഴിയാണ് ഡൽഹിയിൽ എത്തിയത്. തുടർന്ന് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന CBI സംഘത്തിന് ഒപ്പം പോയി. അവരുടെ തെളിവെടുപ്പുകൾക്ക് ശേഷമാണ് ബുധനാഴ്ച പുലർച്ചെ വീടണയാൻ കഴിഞ്ഞത്. ഇറങ്ങിയ ശേഷം പ്രിയ എന്നുള്ള ഒരാളാണ് കൊണ്ടുപോയി, സെക്യൂരിറ്റി കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു മലയാളി ഏജന്റ് റഷ്യ തന്നെ മലയാളി തന്നെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ച് ക്യാമ്പിലോട്ടിട്ട് അവിടെ 23 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അവിടെ നേരെ യുക്രൈനിലോട്ട് പോയി, ഇത് വാറിന് കൊണ്ടുപോയിട്ട് പരിക്ക് പറ്റി 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അവിടെ നിന്ന് ലീവ് എടുത്ത് ഞാൻ മോസ്കോയിലോട്ട് വന്നു, അങ്ങനെ എംബസി സഹായിച്ച് നാട്ടിൽ വന്നു. ട്രെയിനിങ് എത്തി, ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഫസ്റ്റ് ദിവസം ക്യാമ്പിലാണ് പോയപ്പോൾ ക്യാമ്പിൽ പോയപ്പോൾ തന്നെ നമ്മളന്ന് ഫോണും ഈ പാസ്പോർട്ടും അവർ വാങ്ങിച്ചെടുത്തു. പിന്നെ കോണ്ടാക്ട് ഒരു വഴിയില്ല, അങ്ങനെ പെട്ട അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ആവുന്നതിന് ഒരു 4 ദിവസത്തിന് മുന്നാണ് അനിയനെ കോണ്ടാക്ട് ചെയ്തത്. വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിലാണ് അവർ ഫോൺ തന്നത്. എൻ്റെ ഫോണൊക്കെ ഉക്രയിൽ തന്നെ കിടപ്പുണ്ട്. മാറുന്ന സമയത്ത് ടീനു വേറെ ടീമിലോട്ട് പോയി, ഞാനും വിനീതും ഒരു ടീമിൽ തന്നെയായിരുന്നു. അപ്പോൾ വിനീതിൻ്റെ പരിക്കൂറ്റില്ലായിരുന്നു, എനിക്ക് പരിക്കൂറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് എനിക്ക് ലീവ് കിട്ടി. അങ്ങനെ ഞാൻ മോസ്കോയിലൊന്നും എംബസി അയച്ചു വന്നല്ലോ. അല്ലാത്ത അവസ്ഥയാണ് അവരുടെ അവസ്ഥ. ഇപ്പോഴായാലും എന്തും സംഭവിക്കാം. ഈ ലീവിന് വേണ്ടി ഞാൻ എനിക്ക് ലീവ് വേണമെങ്കിൽ ഈ കമാൻഡറിൻ്റെ സൈൻ വേണം. ഞാൻ വീണ്ടും ഞാൻ ഉക്രയിൽ പോയി. പോയപ്പോൾ അനിയനെ കണ്ടായിരുന്നു. വിനീതിനെ കണ്ട് അതിനോട് 10 ദിവസം കിടന്നിട്ടാണ് ഞാൻ വീണ്ടും സിറ്റിയിലോട്ട് പോയത്. പ്രിൻസിനൊപ്പം റഷ്യയിൽ പോയ അഞ്ചുതെങ്ങ് സ്വദേശികളായ ടിനു, വിനീത് എന്നിവർ ഇപ്പോഴും യുദ്ധഭൂമിയിലാണ്. ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒന്നുമായിട്ടില്ല. ജനപ്രതിനിധികൾ വഴിയും നോർക്ക വഴിയും കേന്ദ്ര സർക്കാരിലും എംബസിയിലും സമ്മർദ്ദം ചെലുത്തി നടത്തിയ ശ്രമത്തിലാണ് ഇവരെ നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞത്. യുവാക്കളെ കൊണ്ടുപോയ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെ CBI അന്വേഷണം തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് മടങ്ങിയെത്തിയവരെ CBI പ്രത്യേകം തെളിവെടുപ്പിന് വിധേയമാക്കുന്നത്. യുദ്ധഭൂമിയിൽ പെട്ടുപോയ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പ്രിൻസിന്റെ കുടുംബം. വളരെ വളരെ സന്തോഷം മോനെ കൊണ്ടുവന്നതിനുണ്ട്. അതേപോലെ പിന്നെ 2 പിള്ളേർ അവിടെ ഉണ്ട്, യുദ്ധഭൂമിയിലാണ് അവർ നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനുള്ള താങ്ങുമാനാണ് മുരളീധരൻ സാറിൻ്റെ ചാനലുകാർക്കും എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. പ്രിൻസിന് എങ്ങനെയാണ് കൊണ്ടുവന്നത് അതേപോലെ അവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണ പ്രതീക്ഷയുടെ എന്നാൽ നമുക്ക് ഇത്തുകൂടെ സന്തോഷമാവുള്ളൂ. കാര്യം അവർ സഹോദരങ്ങളാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള താൽമയുടെ വിളിച്ചത്. മോഹനെ കണ്ടുകഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. എന്നാലും പിന്നെ ഒന്ന് എൻ്റെ ചേച്ചിയുടെ എൻ്റെ മുത്തേച്ചിടമാണ്, ഒന്ന് അച്ഛൻ്റെ സഹോദരിയുടെ. അപ്പോൾ അവരും കൂടെ വന്നാൽ ഒത്തുകൂടെ നമുക്ക് സന്തോഷമായിരിക്കും. കാര്യം അവർ ഉത്തമ കൂട്ടുകാർക്കണക്കൊരാണ് സഹോദര സ്നേഹം, അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ അവരെത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഒത്തുകൂടെ സന്തോഷം കാണുകയുള്ളൂ അതിൻ്റെ ഇടയിൽ. SP ന്യൂസ്, ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.